ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടുകളിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. രഹസ്യ ഭാഗത്ത് മറുകുണ്ടോ? ഈ ഭാഗങ്ങളിൽ മറുകുണ്ടെങ്കിൽ ആ മറുകുകൾ വെളിപ്പെടുത്തുന്ന ചില രഹസ്യങ്ങളുണ്ട്. അതാവട്ടെ ഈ സെഷൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. സാധാരണയായി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറുകൾ കാണാറുണ്ട്. ചിലർക്ക് കൂടുതൽ മറുകൾ ഉണ്ടാവും, മറ്റു ചിലർക്ക് കുറവായിരിക്കും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മറുകൾക്ക് ചില അർത്ഥങ്ങളുണ്ട്. അത് അവരവരെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചുമാണ് പറയുന്നത്. കൂടാതെ ഈ മറുക് സൂചിപ്പിക്കുന്ന നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കൂടിയാണ്. അത്തരം ചില സവിശേഷതകൾ നമുക്ക് പങ്കുവയ്ക്കാം. ഒന്ന്, തോൾ. വലതു തോളിലാണ് മറുകെങ്കിൽ അത്തരം ആൾക്കാർ ധീരതയും കാര്യപ്രാപ്തിയും ഉള്ളയാളാണെന്ന് ഫലം. ഇടതു തോളിലാണ് മറുകെങ്കിൽ അത്തരം ആൾക്കാർ ഭീരുക്കളാണെന്നാണ് പറയുന്നത്. രണ്ട്, വിരലിനോട് ചേർന്ന്. ഇടത് കൈയിൽ നടുവിരലിന് താഴെയായാണ് മറുകെങ്കിൽ വിവാഹം വൈകുമെന്നോ സുഖകരമല്ലാത്ത വിവാഹ ജീവിതം ഉണ്ടാകുമെന്നോ ഉള്ളതിൻ്റെ സൂചനയായി പറയുന്നു. ഇവർക്ക് പങ്കാളിയുമായി ചേർന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വലത് കൈയുടെ ചെറുവിരലിനോട് ചേർന്നാണ് മറുകെങ്കിൽ വ്യക്തി ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. ഇടത് കൈയിലെ ചെറുവിരലിൻ്റെ താഴെയാണ് മറുകെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ വൈകാരികമോ വസ്തുപരമോ ആയ പ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടാവും. മൂന്ന്, പുക്കിള്. പുക്കിളിൽ മറുകുണ്ടെങ്കിൽ ലൈംഗിക താല്പര്യം ഉള്ളവരായിരിക്കും. അന്യമല്ല ഇവർക്ക് സന്താന ലാഭവും ഉണ്ടായിരിക്കും. നാല്, പുറകുവശം. പുറകുവശത്ത് മറുകെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണെന്ന് ചുരുക്കം. ഇത്തരക്കാരെ മറ്റുള്ളവർ രഹസ്യമായി പഴിക്കുകയും ചെയ്യും. അഞ്ച്, സ്വകാര്യ ഭാഗങ്ങളിലെ മറുക്. ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലും രഹസ്യ ഭാഗങ്ങളിലും വരുന്ന മറുകുകൾ ലൈംഗിക ആകർഷണത്തിൻ്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. ലൈംഗിക അവയവങ്ങളോട് ചേർന്നുണ്ടാകുന്ന മറുകുകൾ ലൈംഗിക ത്വര കൂടുതലുള്ളവരിലാണ് കാണപ്പെടുന്നതെന്നും പറയപ്പെടുന്നു. ആറ്, അരക്കെട്ട്. അരക്കെട്ടിലാണ് മറുകെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വസ്തുവകകൾ കൊണ്ടുള്ള സന്തോഷം ഉണ്ടാകുമെന്ന് സാരം. ഏഴ്, പാദത്തിലെ മറുക. പാദത്തിൽ മറുകുള്ളവരെ സംബന്ധിച്ച് ഏറെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ സൂചനയാണിത്. കൂടാതെ പാദങ്ങളിൽ മറുകുള്ളവർ നല്ല നേതൃഗുണമുള്ളവരും ജോലിയിലെ നല്ല കഴിവ് പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. എട്ട്, പുരികത്ത് മറുകുള്ളവർ. പുരികങ്ങളുടെ ഇടയിൽ മറുകുണ്ടെങ്കിൽ വിദേശവാസം അവർക്ക് സുനിശ്ചിതമായിരിക്കും. ഒൻപത്, കാല്. കാലിലെ മറുക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരുമെന്നതിൻ്റെ സൂചനയാണ്. പത്ത്, കൈവെള്ളയിലെ മറുക്. വലത് കൈവെള്ളയിൽ മറുകുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലെന്നാണ് സൂചന. കൂടാതെ ഇത്തരക്കാർക്ക് മികച്ച ജീവിത പങ്കാളി ലഭിക്കുകയും ചെയ്യും. ഇടത് കൈയിലേത് ധനനഷ്ടത്തെയും സൂചിപ്പിക്കുന്നു. പതിനൊന്ന്, മൂക്ക്. മൂക്കിലാണ് മറുകെങ്കിൽ ജീവിതകാലം മുഴുവൻ ധാരാളം യാത്ര ചെയ്യേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുന്നു. പന്ത്രണ്ട്, കൈയ്. ഇടത് കൈയിൽ മറുകുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൺകുട്ടി ഉണ്ടാകുമെന്ന് പറയുന്നു. വലത് കൈയിൽ മറുകുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യശാലിയെന്നും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുമെന്നും പറയപ്പെടുന്നു. പതിമൂന്ന്, കഴുത്ത്. കഴുത്തിലെ മറുക് ജീവിതം ആർഭാടകരമാകുമെന്നും നീണ്ട ആയുസ് ലഭിക്കുമെന്നും കാണിക്കുന്നു. പതിനാല്, ചെവി. വലത് ചെവിയിലെ മറുക് ആയുസ് കുറവാണെന്നും ഇടത് ചെവിയിലെ മറുക് അപകടങ്ങളെ ശ്രദ്ധിക്കണമെന്നും സൂചിപ്പിക്കുന്നു. പതിനഞ്ച്, ചുണ്ട്. ചുണ്ടിലെ മറുക് നിങ്ങൾക്ക് ലൈംഗിക ആസക്തി ഉണ്ടാകുമെന്ന് കാണിക്കുന്നു. മേൽചുണ്ടിൽ മറുകുള്ളവർ നല്ല സൗഹൃദ കൂട്ടായ്മ ഉള്ളവരായിരിക്കും. വസ്ത്രധാരണത്തിൽ ഏറെ ശ്രദ്ധയുള്ളവരുമായിരിക്കും. കൂടാതെ മറ്റുള്ളവരുമായി ഇടപെടുന്നതിൽ വലിയ സാമർഥ്യം കാട്ടുന്നവരുമാണ് ഇത്തരക്കാർ. പതിനാറ്, കവിളിലെ മറുക്. വലത് കവിളിലെ മറുക് നിങ്ങൾക്ക് ധാരാളം പണം ഉണ്ടാകുമെന്നും നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള അതീശത്വം, ജോലിയിലെ ഉയർച്ച, സാമ്പത്തികമായ ഭാഗ്യം എന്നിവയുടെ അടയാളമായി വലത് കവിളിലെ മറുക് വിലയിരുത്തപ്പെടുന്നു. ഇടത് കവിളിലെ മറുക് ധനനഷ്ടമുണ്ടാകുമെന്ന് കാണിക്കുന്നു. പതിനേഴ്, കണ്ണ്. ഇടത് കണ്ണിൻ്റെ മുകൾ ഭാഗത്തെ മറുക് ജീവിതത്തിൽ കാര്യങ്ങൾ സാധിക്കാൻ നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് കാണിക്കുന്നത്. കണ്ണിന് ചുറ്റുമുള്ള ഇടത്ത് മറുകുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരിയറിലെ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു. വിജയകരമായ കരിയർ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും കണ്ണടത്തിലെ മറുക്. വലത് കണ്ണിൻ്റെ മുകളിൽ മറുകുണ്ടെങ്കിൽ പങ്കാളി നിങ്ങളെ വളരെയേറെ സ്നേഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പതിനെട്ട്, തലയുടെ വശങ്ങളിലെ പരന്ന ഭാഗത്ത് മറുകുണ്ടെങ്കിൽ കൂടുതൽ യാത്ര ചെയ്യാൻ അത്തരക്കാർക്ക് അവസരം ലഭിക്കും. കൂടുതലും ജോലി സംബന്ധമായ യാത്രകൾക്കായാണ് അവസരം ലഭിക്കുക. യാത്ര ഏറെ ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് ഇത്തരക്കാർ. പത്തൊൻപത്, താടി. താടിയിൽ മറുകുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി എപ്പോഴും പ്രശ്നങ്ങളാണ് ഫലമത്രേ. ഇരുപത്, നെറ്റി. നെറ്റിയുടെ നടുഭാഗത്താണ് മറുകെങ്കിൽ സമ്പത്തും പ്രസക്തിയും ഉണ്ടാകുമെന്ന് പറയും. നെറ്റിയുടെ ഇടതുഭാഗത്താണ് മറുകെങ്കിൽ ദുഃഖവും മനക്ലേശവുമായിരിക്കും ഫലം. നെറ്റിയുടെ വലതുഭാഗത്ത് മറുകുണ്ടെങ്കിൽ ധാരാളം സമ്പത്ത് എക്കാലത്തും ഉണ്ടാകുമെന്നാണ് ഫലം. വളരെ കൗതുകം നിറഞ്ഞ ഈ സെഷൻ എവർക്കും പ്രയോജനകരമാകുമെന്ന് കരുതുന്നു. ദയവായി ഈ സെഷൻ എല്ലാവരിലേക്കും മാക്സിമം എത്തിക്കാൻ എവരുടെയും സ്നേഹസഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ ബൈ.